എന്നെ കൊണ്ട് കുഴിയിലാക്കാൻ എനിക്ക് നീ ചാടറി എവിടെ ഉണ്ട്? അവ സ്ഥിരം ചാടുന്നത് വഴി കിടക്കുന്നുണ്ടല്ലേ? അവിടുന്ന് ചാടാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു, നടന്നില്ല. ഹായ്, ഞങ്ങൾ ഇന്നും ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ കരുതി പോകുന്ന വഴിക്കൊരു മാവുണ്ട്, അവിടെ മാങ്ങയൊക്കെ പഴുത്തു വീഴാൻ തുടങ്ങി. അപ്പോൾ കൂടെ ഞങ്ങളുടെ സ്ഥലവും ഞങ്ങളുടെ പഴയ വീടും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. രാവിലെ ഒരു മാങ്ങയൊക്കെ ഒപ്പിച്ച് റബ്ബർന്തോട്ടം. ആ കാണുന്നതാണ് നമ്മുടെ വയൽ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് പി പി ജോസഫ്. മൊതലാളി വരുന്നതിന് ഇപ്പൊ രാവിലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചാടിയതാ. നല്ല സൂപ്പർ വെള്ളതാ, കുടിക്കാൻ കൊള്ളൂല, നോക്ക് കഴിവ. ചുമ്മാതെ അച്ഛൻ കൃഷി ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രം വന്നേ ഉള്ളൂ, മേലെ നീ ഒരു പണിയും ചെയ്യത്തില്ല. ഇതാണ് ഞങ്ങളുടെ കണ്ടം, ഓടാനുള്ള കണ്ടം റെഡി ആയിട്ടുണ്ട്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ എപ്പോ ഓടി നിമിച്ചാൽ മതി. രാവിലെ ഇന്ന് വന്ന് ചെല്ലി ഉണ്ടോന്ന് നോക്കണം, ഭയങ്കര അറ്റാക്കാ ചെല്ലിയൊക്കെ. അപ്പുറത്ത് നമ്മുടെ കുടുംബ വീടാണ്, അവിടെ ഇപ്പൊ ആരുമില്ല. നമ്മുടെ വീട്ടിലെ കണ്ടിട്ടൊക്കെ വെള്ളം വെട്ടുമ്പോഴത്തേക്ക് ഇവിടേക്ക് വരും, അതിൽ പറ്റത്തില്ല. ഇവിടെ നല്ല മാങ്ങയുണ്ട്, കിളിച്ചുണ്ടിനും മൂവാണ്ടിനൊക്കെ ഉണ്ട്. ഇത്തവണ കായ്ഫലം വളരെ കുറവാണ്, മിക്കവാറും മാവുകളിലൊക്കെ കായ്ഫലം നല്ല രീതിയിൽ കുറവുണ്ട്.
അവിടെ ഒരു പരുന്തിന്റെ കൂടെ ഉണ്ട്, പക്ഷെ അത് ഇതിൽ കിട്ടില്ല, ഈ ക്യാമറയിൽ കിട്ടത്തില്ല. ചെരുപ്പ് പതങ്ങി കിട്ടി, പൊട്ടിയതല്ല കിട്ടിയത്. ഇവിടെയൊക്കെ പശുവിനെ കൊണ്ട് കിട്ടുന്ന സ്ഥലമാണ്, ഇവിടെ കൃഷിയില്ലേ. ഇപ്പൊ ചാടി വെക്ക്, മണ്ണൊക്കെ ഉണ്ട്, നീ ചാടി ചാടി, നീ വരണം ചാടിക്കോ, ഉണ്ടടി, നീ ചാടിക്കോ, ധൈര്യമായി അടിക്കോ, എന്നെ കൊണ്ട് പോയി, നീ ചാടറി, അവിടെ ഉണ്ട്, അവ സ്ഥിരം ചാടുന്നത്, വഴി കിടക്കുന്നുണ്ടല്ലേ, അവിടുന്ന് ചാടാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു, നടന്നില്ല. അതൊക്കെ പാമ്പിന്റെ ഏരിയ ആണേ, പെട്ടെന്ന് നീ പോരെ. ചാടിക്കോ ചാടി, എന്തോരം നെല്ലി ഉള്ള നടുവിലെ പാടങ്ങളാ, കൊയ്യാൻ ആളില്ലാത്തതിന്റെ കുഴപ്പമാ. മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ടുണ്ട്, രാവിലെ 7 മണിയായി, ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാം.